കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ നാലാമത്തെ മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് സോ നാലാമത്തെ മുടിവിൽ സി എസ് ആർ എന്ന ടോപ്പിക്കാണ് നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സി എസ് ആർ എന്ന ടോപ്പിക്ക് അവസാനിച്ചിട്ടില്ല സി എസ് ആർ എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഈ ഒരു ക്ലാസ് വരുന്നത് പക്ഷേ കമ്പാരിറ്റീവ്ലി ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ് സിമ്പിൾ ടോപ്പിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് ആരോടൊക്കെയാണ് ഈ ഒരു ബാധ്യത ഉള്ളത് ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു കടപ്പാട് അല്ലെങ്കിൽ കമ്പനി ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ഏതൊക്കെ വ്യക്തികളോട് അല്ലെങ്കിൽ ഏതൊക്കെ ആളുകളോടാണ് കമ്പനിക്ക് ഒരു കൂറുണ്ടാവേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് ദാ കമ്പനിക്ക് ഏറ്റവും ആദ്യം ഒരു താല്പര്യം കാണിക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിനോടാണ് അപ്പോൾ എന്താണ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ബിസിനസ് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിനോട് ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഇങ്ങനെ ഓരോന്നും പഠിക്കാനുണ്ട് ഓണേഴ്സിനോട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് എങ്ങനെ ആയിരിക്കണം എംപ്ലോയീസിനോട് എങ്ങനെ ആയിരിക്കണം സപ്ലയേഴ്സിനോട് എങ്ങനെ ആയിരിക്കണം ഗവൺമെൻറ്റിനോട് എങ്ങനെ ആയിരിക്കണം കമ്മ്യൂണിറ്റിയോട് എങ്ങനെ ആയിരിക്കണം ഈ രീതിയിൽ ബിസിനസ്സിന് ഓരോരുത്തരോടും എന്താണ് റെസ്പോൺസിബിലിറ്റി അവരെന്തൊക്കെയാണ് ഈ ഓരോ ആൾക്കാർക്കും ചെയ്തു കൊടുക്കേണ്ടത് അതാ പറയുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് നിങ്ങൾ ഈ ടെക്സ്റ്റ് കിടക്കുന്ന കാര്യങ്ങൾ വായിച്ചില്ലെങ്കിലോ അല്ല എൻ്റെ ഈ ക്ലാസ് കേട്ടില്ലെങ്കിൽ പോലും ഒരല്പം യുക്തി ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ബിസിനസ് റെസ്പോൺസിബിലിറ്റി ടുവോർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ഒരു ബിസിനസ്സിന് അവരുടെ ഓണേഴ്സിനോട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ട് ഫസ്റ്റ് വൺ അവർ മുടക്കുന്ന ക്യാപിറ്റലിന് ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ പണം മുടക്കുന്ന ആൾക്കാർക്ക് റിട്ടേൺ കിട്ടണ്ടേ അപ്പോൾ അവർ മുടക്കുന്ന ക്യാപിറ്റലിന് ഏറ്റവും ഫെയർ ആയിട്ടും ആഡിക്യൂറ്റായിട്ടുമുള്ള റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക അവരുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉദ്ദേശിക്കുന്ന ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ നടപടികളും കമ്പനി എടുക്കണം ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പണം മുടക്കുന്നവർക്ക് ആ പണം നഷ്ടപ്പെടരുത് നമ്മുടെ ബിസിനസ്സിലേക്ക് പണം മുടക്കുന്നവർക്ക് ആ പണം നഷ്ടപ്പെടാൻ പാടില്ല അതിന് വേണ്ടുന്നതെല്ലാം ചെയ്യണം ഓക്കേ നെക്സ്റ്റ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം അതുവഴി കമ്പനിയുടെ ഗുഡ് ബില്ല് വർദ്ധിക്കും നമ്മുടെ കമ്പനിയുടെ ഗുഡ് ബിൽ വർദ്ധിച്ചാൽ എനിക്ക് പറയാമല്ലോ ഇത്രയും നല്ല കമ്പനിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വാസ് ആൻ ഓണർ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പേരാണ് അപ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം എന്ന സി എസ് ആർ അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനോട് ചെയ്യാതെ ചെയ്ത് കൊടുക്കാവുന്ന സഹായങ്ങൾ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഗുഡ് ബിൽ നമ്മുടെ കമ്പനിയുടെ ഇമേജിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണേഴ്സിനാണ് നല്ലത് മറ്റൊന്ന് ടു എൻഷ്യർ ദ സോൾവൻസി ഓഫ് ദ ബിസിനസ് എപ്പോഴും സോൾവെൻസി മീൻസ് നമ്മുടെ കടം വീട്ടാനുള്ള പണം എപ്പോഴും കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ നെക്സ്റ്റ് ടു പ്രൊവൈഡ് റെഗുലർ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കമ്പനിയുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അപ്റ്റുഡേറ്റ് ആയിട്ട് കൊടുക്കുക ലാസ്റ്റ് ഈ സോഫ്റ്റ്വം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓണേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പനിക്ക് ഓണേഴ്സിനോടുള്ള ഉത്തരവാദിത്വം എന്താണ് അതാണ് ടോപ്പിക്ക് മനസ്സിലാവുന്നുണ്ടോ നമുക്കിവിടെ ഓണേഴ്സിനോടും എംപ്ലോയീസിനോടും കസ്റ്റമേഴ്സിനോടും എല്ലാം പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടുത്തെ ടോപ്പിക്ക് ഇതാണ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനോട് കമ്പനിക്കുള്ള ഉത്തരവാദിത്വം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ മുടക്കുന്ന കാശ് നഷ്ടം വരാതെ നോക്കണം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സാണ് പണം മുടക്കുന്നത് അവർ ആ മുടക്കുന്ന പണം ഒരിക്കലും അവർക്ക് നഷ്ടം വരാതെ നോക്കുക അതാണ് ആദ്യത്തെ രണ്ട് പോയിന്റും പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് നല്ലൊരു പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കമ്പനിയുടെ ഗുഡ് വില് വർദ്ധിപ്പിക്കുക നാലാമത് പറയുന്നത് കമ്പനിയുടെ സോൾവൻസി അതായത് കടം വല്ലതും വന്നാൽ അത് കൊടുക്കാനുള്ള പണം ബിസിനസ്സിനകത്ത് ഉണ്ടാവണം ആ ഒരു അവസ്ഥ കീപ്പ് ചെയ്യുക നെക്സ്റ്റ് കമ്പനിയുടെ വർക്കിംഗ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അപ്റ്റു ഡേറ്റ് ആയിട്ട് കൊടുക്കുക ലാസ്റ്റ് ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള കമ്പനിയുടെ ഉത്തരവാദിത്വം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റമേഴ്സിനോട് എന്തായിരിക്കണം ഉത്തരവാദിത്വങ്ങൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ബാക്ക് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ് അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കസ്റ്റമേഴ്സിനോട് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ട് ഒന്ന് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ് ഓക്കെ രണ്ട് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുക ഇത്രേ പറയുന്നുള്ളു ബിസിനസ് എപ്പോഴും ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണെന്ന് ഉറപ്പ് വരുത്തണം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെയ് ദ നീഡ്സ് ഓഫ് ഡിഫറൻറ്റ് ക്ലാസസ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് റൈറ്റ് ടൈം എറ്റ് റൈറ്റ് പ്ലേസ് ഓരോ കസ്റ്റമേഴ്സും എന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക കൺസ്യൂമറിസം അതായത് കസ്റ്റമേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അവരെ ചതിക്കുകയൊന്നും ചെയ്യരുത് ഓക്കെ അതാണ് കൺസ്യൂമറിസം അഡ്മിറ്റ് ചെയ്യണം പ്രൊഡ്യൂസേഴ്സാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സമ്മതിക്കുന്നു ബിസിനസ്സാണ് ഇത് കൊടുക്കുന്നത് പക്ഷേ കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമേ ബിസിനസ് ചെയ്യാവൂ അഡ്വർടൈസ്മെൻറ്റിനകത്ത് കള്ളത്തനങ്ങളൊന്നും കാണിക്കരുത് ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാം കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കസ്റ്റമേഴ്സിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ടോപ്പിക്ക് വളരെ എളുപ്പമാണ് പരീക്ഷയ്ക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനോട് എന്തൊക്കെയാണ് ഉത്തരവാദിത്വങ്ങളെന്ന് പഠിച്ചു കസ്റ്റമേഴ്സിനോട് എന്തൊക്കെയാണ് ഉത്തരവാദിത്വം എന്ന് പഠിച്ചു അടുത്ത ഒരു പ്രധാനപ്പെട്ട ആളുകളാണ് ഈ എംപ്ലോയീസ് എംപ്ലോയീസ് തൊഴിലാളികളോട് കമ്പനിക്ക് എന്താണ് ഉത്തരവാദിത്വം തൊഴിലാളികളോട് കമ്പനിക്ക് എന്താണ് ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മിനിമം വേജസ് ഉറപ്പ് വരുത്തണം കറക്റ്റായിട്ട് കൂലി ഉറപ്പ് വരുത്തണം നെക്സ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക ജോബ് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക സ്മൂത്ത് വർക്കിംഗ് കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തുക പ്രമോഷന് വേണ്ടുന്ന സാധ്യതകളെല്ലാം തുറന്നിട്ട് കൊടുക്കുക സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുക ഇതൊക്കെ നമുക്ക് നേരിട്ട് നമുക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് ദാ മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുക മെറ്റേണിറ്റി ഫെസിലിറ്റീസ് ടു വുമൺ കൊടുക്കുക റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുക ട്രേഡ് യൂണിയൻ പ്രാക്ടീസസ് എല്ലാം പ്രോപ്പർലി മെയിൻറ്റൈൻ ചെയ്യുക ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല അക്കോമഡേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുക എന്ന രീതിയിൽ ഒരു ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം അതാണ് കമ്പനിയുടെ എംപ്ലോയീസിനോടുള്ള ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനോട് എന്താ ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനോട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് തന്നെ നടത്തുക സ്കേഴ്സ് റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ടാക്സ് അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സർക്കാരിനോട് ചെയ്തു കൊടുക്കാനുള്ളത് സപ്ലൈയേഴ്സ് നമുക്ക് സാധനങ്ങൾ തരുന്നവർ നമുക്ക് സാധനങ്ങൾ തരുന്നവരോട് എന്താണ് ഫെയർനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഇൻ ഓൾ ട്രാൻസാക്ഷൻ അവരെ വെറുതെ പറ്റിക്കരുത് പിന്നെ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇഴുക മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോടതിയും കേസും വഴക്കൊന്നും ഉണ്ടാകാതെ നോക്കുക ഡ്യൂസ് പൈസ കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ അയാൾക്ക് കൊടുക്കാനുള്ള അതെല്ലാം കൃത്യസമയത്ത് കൊടുക്കുക ഇങ്ങനെ ഇതിപ്പോൾ ഈ അഞ്ച് പോയിൻറ്റേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പോയിൻറ്റ്സ് എല്ലാം എഴുതാം ഓക്കെ ലാസ്റ്റ് ഈസ് സൊസൈറ്റി കമ്മ്യൂണിറ്റി പൊതു സമൂഹത്തിനോട് എന്താണ് ഉത്തരവാദിത്വം മനുഷ്യാവകാശ ലംഘനം ഒന്നും നടത്തരുത് റെസ്പെക്ട് ദ കമ്മ്യൂണിറ്റി ആൻഡ് സിറ്റിസൺ ഓഫ് ദ കൺട്രി ദെൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുക നാഷണൽ ഇൻ്റഗ്രേഷൻ അതായത് ദേശീയ സമത്വം ഉറപ്പാക്കുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യുക ലോക്കൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക ചാരിറ്റബിൾ ഡൊണേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പറയാം വീക്കർ സെക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക പൊല്യൂഷൻസ് കഴിവ് ഒഴിവാക്കുക ഈ പൊല്യൂഷൻസ് ഒഴിവാക്കുന്നത് സർക്കാരിനും ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു നേട്ടമാണ് പിന്നെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും പറ്റുമെങ്കിൽ പങ്കെടുക്കുക എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുക പോപ്പുലേഷൻ കൺട്രോള് നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതെല്ലാം ചെയ്യാം ബാക്ക്വേഡ് ഏരിയാസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം ഈ പറയുന്ന വെള്ളപ്പൊക്കമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിന് ഫുള്ളായിട്ട് സഹായിക്കാം ഫ്ലഡ് ഡ്രോട്ട് എർത്ത് കേക്ക് ദെൻ സൈക്ലോൺ ചുഴലിക്കാറ്റ് എന്ത് വന്നാലും സർക്കാരിനെ സഹായിക്കാം മെഡിക്കൽ ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഈ ടോപ്പിക് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ ബിസിനസ്സിന് പ്രധാനമായിട്ടും ഷെയർ ഹോൾഡേഴ്സിനോടും എംപ്ലോയിസിനോടും കസ്റ്റമേഴ്സിനോടും പബ്ലിക്കിനോടും ഗവൺമെൻറ്റിനോടും സപ്ലയേഴ്സിനോടും എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കണം ഇങ്ങനത്തെ ചോദ്യം വല്ലോ വന്നാൽ ടെക്സ്റ്റൊന്നും നോക്കണമെന്ന് പോലും പറയത്തില്ല നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഒരു ബിസിനസ് എംപ്ലോയീസിന് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം ഒരു ബിസിനസ് കസ്റ്റമേഴ്സിന് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം ഒരു ബിസിനസ് സപ്ലയേഴ്സിനോട് എങ്ങനെ പെരുമാറണം ഒരു ബിസിനസ് ഗവണ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്യണം അവസാനം ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം ഇതാണ് ടോപ്പിക്ക് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് വിട്ടാൽ മതി വലിയൊരു സംഭവമൊന്നുമല്ല ഓക്കെ അപ്പോൾ നാലാമത്തെ മുടിവില് നമ്മളിപ്പോൾ സി എസ് ആറിനെ പറ്റി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക് ടോപ്പിക്കിനെ പഠിക്കുക സി എസ് ആർ തീർന്നിട്ടില്ല സി എസ് ആർ തീർന്നിട്ടില്ല നെക്സ്റ്റ് ക്ലാസ് തൊട്ടടുത്ത ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് ചുമ്മാ വായിച്ചു പോയാൽ പറ്റത്തില്ല പഠിക്കാനുണ്ട് അപ്പോൾ സി എസ് ആറുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന സി എസ് ആർ മോഡലെന്ന് പറയും ഞാൻ പഠിപ്പിക്കാം സി എസ് ആർ മോഡലൊക്കെ പഠിപ്പിക്കാം എങ്കിലും വരാൻ പോകുന്ന ക്ലാസ് കുറച്ചുകൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കണം ചുമ്മാ കളയ ഇത് പറ്റുമെങ്കിൽ അത് നന്നായിട്ട് ബുക്കിൽ നിന്ന് എടുക്കണം ഈ ഒരു ടോപ്പിക്ക് ഒന്നും പറയുന്നില്ല അത്രയ്ക്ക് എളുപ്പമാണ് ഓക്കെ അപ്പോൾ ഇനി വരാനിരിക്കുന്ന ക്ലാസ് തൊട്ടടുത്ത ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്